ഹലോ ഫ്രണ്ട്സ്, എഡ്യൂസ് നോളജിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷീരവികസനം വകുപ്പിലേക്ക് നിങ്ങൾക്കിപ്പോൾ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അവസരം വന്നിട്ടുണ്ട്. 39,500 മുതലാണ് സാലറി പറയുന്നത്. പ്രായപരിധി 20 മുതൽ 37 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലോട്ട് അപേക്ഷിക്കാൻ അവസരം. ഏജ് റിലാക്സേഷൻ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും BSc ഡയറി സയൻസ് അതായത് ബിരുദമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ BTech ഉണ്ടായിരിക്കണം. കാറ്റഗറി നമ്പർ 22/2021 പ്രകാരം മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ അവസരമുണ്ട്. ആയുർവേദമാണ്. അപ്പോൾ ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് വന്നേക്കുന്നത്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. 39,500 മുതലാണ് സ്റ്റാർട്ടിംഗ് സാലറി പറയുന്നത്. ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് നോക്കാം. 19 മുതൽ 46 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലോട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്നും നിങ്ങൾക്കൊരു ആയുർവേദത്തിലുള്ള ഒരു ബിരുദമാണ് ചോദിക്കുന്നത്. കാറ്റഗറി നമ്പർ 34/2021 പ്രകാരം നിങ്ങൾക്കിപ്പോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണ് വന്നേക്കുന്നത്. പ്യൂൺ വാച്ച്മാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അവസരം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് NCA പട്ടികവർഗത്തിൽപ്പെട്ടവർക്കുള്ള വേക്കൻസിയാണ് വന്നേക്കുന്നത്. 7,735 സാലറി സ്റ്റാർട്ടിങ് പറയുന്നത്. 13,090 വരെയാണ് പറയുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് പറയുന്നത് 18 മുതൽ 50 വയസ്സ് വരെ ഉള്ളവർക്ക് വരെ ഇതിലോട്ട് അപേക്ഷിക്കാൻ അവസരമുണ്ട്. 6ാം ക്ലാസ്സാണ് യോഗ്യതയായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ തസ്തികയിൽ നിങ്ങൾക്കൊരു 3 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ചോദിക്കുന്നുണ്ട്. ഹൈസ്കൂൾ ടീച്ചർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അവസരം വന്നിട്ടുണ്ട്. ഗണിതശാസ്ത്രമാണ് സബ്ജക്റ്റ് പറയുന്നത്. 29,200 മുതലാണ് സ്റ്റാർട്ടിങ് സാലറി. സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. പട്ടികവർഗത്തിൽപ്പെട്ടവർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് വന്നത്. 18 മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലോട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. യോഗ്യത പറയുന്നത് കേരളത്തിലെ സർവകലാശാല ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിങ്ങൾക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള മാത്തമെറ്റിക്സിലോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിലോ ഉള്ള ഒരു ബിരുദമാണ് ചോദിച്ചേക്കുന്നത്. BEd ഉണ്ടായിരിക്കണം. കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് നിങ്ങൾ പാസ്സായിരിക്കണം.